ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളങ്ങനെ സോഷ്യൽ മീഡിയ നിർത്തിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നിർത്തിയിരിക്കുകയാണ് ഈ ടിക്ടോക്ക് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം നൂറ് ദിവസം അല്ല നൂറ് ദിവസത്തിന് മേളിലായി അപ്പോൾ ഞാൻ ജസ്റ്റ് തമ്മിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് മുന്നേ ഉള്ള അവസ്ഥയും അതിന് ശേഷം എന്താണെന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യാതിരിക്കത്തില്ല ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിർത്തുന്നതിന് മുന്നേ ഒരുപാട് നേരം ഈ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഫേസ്ബുക്ക് ആണെങ്കിലും അതേപോലെ യൂട്യൂബ് ആണെങ്കിലും എല്ലാം ഒരുപാട് നേരം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ആയിരുന്നു ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളത് ഞാൻ ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറൊക്കെ യൂസ് ചെയ്യാമായിരുന്നു ഒരു ദിവസം കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് തുടങ്ങും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ ഇത് ജസ്റ്റ് ഒന്ന് എടുത്താൽ തന്നെ ഏകദേശം രണ്ട് മണിക്കൂർ കഴിയാതെ താഴെ വെക്കാൻ പറ്റത്തില്ല അത്ര അത്ര ഒപ്റ്റിമൈസ്ഡ് ആണ് ഇവരുടെ ആപ്പ് എന്ന് പറയുന്നത് അത്ര അഡിക്റ്റീവായിട്ടാണ് ഇവർ ഇതിൻ്റെ അൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്ര നേരം ഉപയോഗിച്ചാലും നമുക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറെ നാളായിട്ട് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നുണ്ടായില്ല അങ്ങനെ കുറെ നാൾ യൂസ് ചെയ്ത് അപ്പോൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മെയിനായിട്ട് എനിക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു കുറവ് പോലെ ഫീൽ ചെയ്യും നമുക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു തോൽവി പോലെ നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും കാരണം ബാക്കി എല്ലാവരും നല്ല എന്താ പറയുക നല്ല ഡ്രസ്സ് നല്ല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന എപ്പോഴും നല്ല ഫുഡ് ഫുൾ ടൈം ഫ്രണ്ട്സുമായിട്ട് കറങ്ങി കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എപ്പോഴും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പരിചയമുള്ള ആൾക്കാരുടെ ലൈഫായിരിക്കും നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി വഴിയൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ കണ്ടു കണ്ട് എപ്പോഴും ഒരുപാട് സമയം വേസ്റ്റ് ആക്കും നമുക്ക് നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കാറില്ല കാരണം അപ്പൊ തന്നെ നമ്മൾ ഈ സാധനം എടുത്ത് വെച്ച് തൊണ്ട തുടങ്ങും അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതായി ബുക്ക് ഒന്ന് വായിക്കാനോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത്ര ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ല ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ ഒരു സീറോ ഗുണമായിരിക്കും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക അത്രയും നേരം നമ്മളൊരു സാധനത്തിൽ ഇരുന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ കുറേ നാൾ ഇങ്ങനെ യൂസ് ചെയ്ത് ഇപ്പോൾ ആവറേജ് ഒരാൾ മൂന്ന് മണിക്കൂറൊക്കെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നെങ്കിൽ ഏകദേശം ഒരു വർഷം ആയപ്പോഴത്തേക്ക് ആയിരം മണിക്കൂർ മേളിലായി ആയിരം മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ഹ്യൂജ് ടൈമാണ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ നമ്മളതിൽ എക്സ്പെർട്ട് ആവും ഇത്രയും മണിക്കൂർ നമ്മൾ കറക്റ്റായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ് കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ലൈഫിൽ എപ്പോഴും മിസ്സാവുന്ന പോലെ ഫീൽ ചെയ്യും നമ്മൾ ഒരാളുടെ നല്ല ലൈഫല്ല കാണുന്നത് ഈ ഇതിൽ കാണുന്ന എല്ലാവരുടെയും ലൈഫ് നല്ലതെന്ന് വിചാരിക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതും നമ്മളെപ്പോഴും ഒരു മെയിൻ കാരണമാണ് ഈ ഇൻസ്റ്റാഗ്രാം അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം നിർത്തിയതിനു ശേഷം ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരുപാട് നേരം ഇത് തോണ്ടി 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 ഉറക്കം ശരിയാവുന്നില്ലായിരുന്നു കാരണം ഇത് നമ്മുടെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഉറക്കം ശരിയാവത്തില്ല കാരണം ഇത് സ്ക്രീൻ ഇങ്ങനെ തൊട്ടടുത്ത് കണ്ട് തൊട്ടടുത്ത് വെച്ചിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കില്ല അപ്പോൾ അങ്ങനെ ഇത് നിർത്തിയതിനു ശേഷം രാത്രി ഉറക്കം നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഉറക്കം മാറിയത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല എനർജെറ്റിക് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെ കുറെ ഗുണം ഗുണമുണ്ടായി ഇത് നിർത്തിയത് കൊണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നിർത്തിയത് പിന്നെ ബാക്കി നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ള ഇഷ്ടംപോലെ സമയം നമ്മുടെ ഇതിലുണ്ട് നമ്മൾ ബാക്കിയുള്ളവർ ഇപ്പം നമ്മൾ ബോർ അടിച്ചിരിക്കുന്ന സമയത്താന്നാ പിന്നെ അവരൊന്നും വിളിച്ചേക്കാം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ അടുത്തുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കാൻ പോലും ബോധറിയത്തില്ല കാരണം നമുക്ക് ഈ ഫുൾ ടൈം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണുള്ളൂ അപ്പം നമുക്ക് സാധാരണ കിട്ടുന്ന സന്തോഷങ്ങളാണ് ഈ ഫാമിലിനെ വിളിക്കുമ്പോഴൊക്കെ ഉള്ളത് നമ്മൾ അതൊന്നും വേണ്ടെന്ന് നോക്കും ഇൻസ്റ്റാഗ്രാം കൊണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പുറത്ത് പോയിരുന്ന നാലാൾക്കാരെ നോക്കുന്നതാണ് അത് ഇതിലും ഭേദമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കൂടുതൽ ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ഇല്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കാണുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ഇവർ ഇത് തന്നെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ സങ്കടം ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അങ്ങനെ കുറേ നാളിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ഓ ഇത് ഭയങ്കര ഒട്ടും പറ്റുന്നില്ല കാരണം നമ്മൾ എപ്പോഴും സങ്കടമാണ് കൂടുതലും എപ്പോഴും ഒരു തളർച്ച ഒന്നും ചെയ്യാൻ തോന്നത്തില്ല കാരണം ഇത് കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നല്ല എനർജി മൊത്തം ഈ ആപ്പ് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും നിർത്താമെന്ന് വിചാരിച്ച് കുറേ കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് നിർത്തി നിർത്തി എല്ലാ അക്കൗണ്ടും കളഞ്ഞ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടക്കിടയ്ക്ക് ഓപ്പൺ ഫോൺ ഓപ്പൺ ആക്കും പക്ഷേ എവിടെ കുത്തണമെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷനായി അങ്ങനെ എന്തായാലും നിർത്തി നിർത്തിയതിനു ശേഷം ഇപ്പോൾ നല്ല എന്താ പറയുക ആ ബ്രെയിൻ ഒരു ഒരു ഫോഗി അവസ്ഥയായിരുന്നു ബ്രെയിൻ ഇത് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ അത് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എപ്പോഴും ബോറടി ഉണ്ട് നല്ല രീതിയിൽ ബോറഡിയുണ്ട് പക്ഷേ അതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നാണ് കൂടുതൽ സമയം ആലോചിക്കുക നമുക്ക് ഇപ്പോൾ ഇപ്പം ഞാനിത് നിർത്തിയ കാരണമാണ് യൂട്യൂബിൽ ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം അത് ടെൻ കെ സബ്സ്ക്രൈബർ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റി ഇൻസ്റ്റാഗ്രാം നിർത്തിയ കാരണം ഞാനിനി അടുത്തൊന്നും ഇത് തിരിച്ച് ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം ഐഡിയുണ്ടോ ഐഡിയുണ്ടോ ഒന്ന് ഇല്ല ഞാൻ ഇനിയിപ്പോൾ അടുത്തൊന്നും ഇൻസ്റ്റാഗ്രാം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ഇതിപ്പോൾ നിർത്തി പറഞ്ഞാൽ ഒരുപാട് മണിക്കൂർ എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് ലൈഫിൽ അപ്പോൾ അത് ഭയങ്കര ഒരു പ്ലസ് ആണ് യൂട്യൂബ് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബിലെ ഷോർട്സും നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ട് അതും കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസൊക്കെ പോലെ തന്നെ ഒരുപാട് സമയം വേസ്റ്റ് വേസ്റ്റാവുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോസൊക്കെ കാണുന്ന ആണെങ്കിൽ അത്ര എന്താ പറയുക അത്ര നമ്മളെ മെന്റലി ഡ്രെയിൻ ചെയ്യുന്ന പ്രോസസ്സല്ലത് അപ്പോൾ ഈ ഷോർട്സും ഇങ്ങനത്തെ ഒരു ആയി കഴിഞ്ഞാൽ യൂട്യൂബ് മിക്കവർ അൺ ഇൻസ്റ്റോൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ലൈഫ് ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് അക്കര പച്ച ആണെന്ന് ഒരിക്കലും അല്ല നമ്മൾ പണ്ടിങ്ങനെ വരാറുണ്ട് അക്കര പച്ചയാണ് അക്കര പച്ചയെന്ന് പക്ഷെ നമ്മളത് കാണാറില്ല ഈ ഇൻസ്റ്റാഗ്രാം വന്നതിന് ശേഷം ആൾക്കാർ റീൽസ് വഴി ഫുൾ ടൈം ഓ അവിടെ നല്ല രസമാണ് അവിടെ നല്ല രസമാണ് അങ്ങനെയാണ് എപ്പോഴും വിചാരിക്കുക പക്ഷേ ഒരിക്കലുമല്ല ഇപ്പോൾ ഞാനിപ്പോൾ പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എനിക്കിവിടെ സുഖം എന്നാണ് ഒരിക്കലുമല്ല നമ്മൾ എവിടെ നിന്നാലും ഒരേപോലൊക്കെ തന്നെയാണ് ഇവിടെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരും നല്ല സമയം വരും എല്ലാവർക്കും അതേപോലെയാണ് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും നല്ല സമയം മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റാക്കാതെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഒരു ഗുണവും ഇല്ല ജസ്റ്റ് നിങ്ങൾ ഈ ആ അഞ്ചു ആറ് മണിക്കൂറും തോണ്ടി തോണ്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് ആദ്യം കുറച്ച് ദിവസം വെച്ചിട്ട് ബോർ റേഡിയൊക്കെ ഉണ്ടാകിലും പിന്നെ പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ആ ബോറേഡിയൊക്കെ മാറും പിന്നെ നിങ്ങൾ നന്നായി എന്ന് വിചാരിക്കും ഇൻസ്റ്റാഗ്രാം നിർത്തിയത് അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ ബൈ